സന്തോഷ് ട്രോഫി ആവേശം. സന്തോഷ് ട്രോഫിയിൽ സെമി സാധ്യത ഉറപ്പിക്കാൻ കേരളം ഇന്നിറങ്ങും. കരുത്തരായ പഞ്ചാബാണ് എതിരാളികൾ. ജയിച്ചാൽ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി കേരളത്തിന് സെമിയിലെത്താം. സമനില നേടിയാലും സെമി ഉറപ്പിക്കാം. തോറ്റാൽ മറ്റു മത്സര ഫലങ്ങളെ ആശ്രയിച്ചാവും കേരളത്തിന്റെ ഭാവി. രാത്രി 8 മുതൽ മഞ്ചേരി പയ്യനാട് സ്റ്റേഡിയത്തിലാണ് മത്സരം. മഞ്ചേരി പയ്യനാട് സ്റ്റേഡിയത്തിൽ കളി ആവേശവുമായി സി വി അനുമോദ് ചേരുന്നു. അനുമോദ്, വലിയ ആവേശത്തിലാകും കാണികൾ, കാരണം ഇതുവരെ കേരളത്തിൻ്റെ മുന്നോട്ടുള്ള പോക്ക് അതൊട്ടും കുറവായിരുന്നില്ല. ശക്തമായ പോരാട്ടം മൈതാനത്ത് കാഴ്ചവെച്ചു. അതേ ആവേശം നിലനിർത്താനായാൽ ജയിച്ചു കയറും എന്ന ആത്മവിശ്വാസമാണോ ടീമിനും നാട്ടുകാർക്കുമുള്ളത്? രഞ്ജിത്ത്, ഞാൻ നിൽക്കുന്നത് പയ്യനാട് സ്റ്റേഡിയത്തിന് മുൻപിലാണ്. സ്റ്റേഡിയത്തിലേക്ക് ആളുകൾ പ്രവേശിച്ചു തുടങ്ങുന്നേ ഉള്ളൂ. ടിക്കറ്റ് കൗണ്ടർ ഇപ്പോൾ അല്പസമയം മുമ്പാണ് തുറന്നത്. ഏറെ നേരമായി ആളുകൾക്ക് ഈ ടിക്കറ്റ് കൗണ്ടർ മുമ്പിൽ വരി നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ വന്നപ്പോൾ കണ്ടത്. എവിടുന്ന പറഞ്ഞേട്ടോ? ഞാനും പെരുന്തൽമണ്ണ. പെരുന്തൽമണ്ണ, എന്താണ് ഇന്നത്തെ കളിയുടെ ഒരു പ്രതീക്ഷ? എന്താ വിജയിക്കും? എന്നെ കഴിഞ്ഞ കളിയിൽ സമനില ചെയ്തപ്പോൾ നമുക്കൊരു തിരിച്ചടി ആവുന്നുണ്ടോ? ഇല്ലല്ല, ജയിക്കും തന്നെ പ്രതീക്ഷ. എല്ലാ കളിയും വന്നിട്ടുണ്ട്. എന്താ ഇന്നത്തെ ഒരു കണക്ക്? ഇന്ന് ജയിക്കും തന്നെ പ്രതീക്ഷ. നമുക്ക് മേഘാലയക്കെതിരെ സമനില വഴങ്ങേണ്ടി വന്ന് തിരിച്ചടി? ഇല്ലല്ല, ഇന്ന് നിർണായകമാണ്, പക്ഷേ ജയിക്കും. പഞ്ചാബ് നല്ലതാണെങ്കിൽ ഞങ്ങൾ സിമ്പിളായി കയറും. അതിൽ യാതൊരു അംശമല്ല. നേരിട്ട് ഫസ്റ്റ് സെമിക്കൽ ടിക്കറ്റ് നമുക്ക്, അതിനാണ് ഞങ്ങൾ നേരത്തെ കാലത്ത് വന്നിരുന്നത്. നമ്മള് പിന്തുണയ്ക്കിയ ഒരു കുറവുണ്ടാവില്ല? ഇല്ല, തീർച്ചയായും ഫുൾ സപ്പോർട്ടാണ് ടീമിന്. ഇടവണ്ണ ഇന്നൊരു പ്രതീക്ഷ പറഞ്ഞ അന്ന് സെമി കടക്കല്ല പ്രതീക്ഷയാണ്. ടീമിനോടൊപ്പം ഞങ്ങളും സെമിയിൽ കയറണം. ആ ടീം നമ്മളാ ടീമോ? രഞ്ജിത്ത്, ഇതാണ് ആളുകളൊക്കെ തന്നെ വലിയ ഒരു ഊർജ്ജമായിട്ടാണ്, ടീമിന് ഒരു വലിയ ഊർജ്ജമായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് കാണാം, കുട്ടികളൊക്കെ ദൂരെ നിന്നുള്ള ആളുകളൊക്കെ ഈ നേരത്തെ തന്നെ കളി കാണാൻ വേണ്ടി വന്നതാണ്. നിങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തോ? കളിയാണ്, കേരളത്തിന്റെ കളിയല്ല. അപ്പോ അതിന്റെ ആവേശവും കാര്യങ്ങളും ഇന്നിപ്പോ എന്നെങ്ങനെയാലും ജയിക്കും, കേരളം ജയിക്കും. നല്ല ടീമാണ്, പക്ഷെ സെമി കേരളം അതിന് മറി കടക്കും ഉറപ്പാണ്. ഫാൻസിന്റെ പവർ അല്ല മെയിന്. ഉറച്ച പ്രതീക്ഷയിൽ തന്നെയാണ് രഞ്ജിത്ത് ഇവിടെ കളി കാണാൻ എത്തുന്ന എല്ലാവരും. കേരളത്തിന്റെ 12-ാമൻ ആരെന്ന് ചോദിച്ചാൽ പയ്യനാട് സ്റ്റേഡിയത്തിലെ ഗാലറിയിൽ തിങ്ങി നിറഞ്ഞിരിക്കുന്ന 10,000-ങ്ങളാണെന്ന് പറയുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് പയ്യനാട് സ്റ്റേഡിയത്തിൽ നിന്ന് സ്ഥിരമായിട്ട് കാണാൻ സാധിക്കുന്നത്. ഇന്ന് പതിവിലും കൂടുതൽ, കാരണം ഏറ്റവും നിർണായകമായ മത്സരമാണ്. ഇന്നത്തെ ജയം സെമി ഉറപ്പിക്കാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് തന്നെ കേരള ടീമിന് സപ്പോർട്ടായിട്ട് ഊർജ്ജമായിട്ട് ഇന്ന് പതിവിലും കൂടുതൽ ആളുകൾ ഇവിടേക്ക് എത്തുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. രഞ്ജിത്ത്.